എന്റെ ഹൃദയത്തിന്റെ ഉടമ, രചന ഹരിദാർ ദാസ്, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പേനാർ ക്രിയേഷൻസ്. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മാധവിനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കാലിൽ പ്ലാസ്റ്റർ ഉള്ളതിനാൽ ദീപു എപ്പോഴും അവൻ്റെ കൂടെ തന്നെ നിന്നു. ഈ ദിവസത്തിനോടകം തന്നെ ദീപുവും വൈഷ്ണവിയും ഉറ്റ സുഹൃത്തുക്കളായി മാറിയിരുന്നു. മാധവിനെ പരിചരിക്കാൻ അവൾ മുൻപന്തിയിൽ തന്നെ നിന്നിരുന്നു. രാവിലത്തെ റൗണ്ട്സിന് ശേഷം വൈഷ്ണവി അവൻ്റെ റൂമിലേക്ക് ചെന്നു. അവളെ കാണുമ്പോഴെല്ലാം മാധവിൻ്റെ കണ്ണുകൾ തിളങ്ങിയിരുന്നു. അവളുടെ സാമീപ്യം അവൻ ആഗ്രഹിച്ചിരുന്നു. ഗുഡ് മോർണിംഗ് ഡ്യൂഡ്സ്. സ്റ്റെതസ്കോപ്പ് കയ്യിൽ കറക്കിക്കൊണ്ട് വൈഷ്ണവി അകത്തേക്ക് ചെന്നു. ആഹാ, ആരിത് വൈഷ്ണവി ഡോക്ടറോ? ഗുഡ് മോർണിംഗ്. അവളെ കണ്ടതും ചിരിച്ചോണ്ട് ദീപ് ചോദിച്ചു. അവളുടെ ശബ്ദം കേട്ടതും മാധവിൻ്റെ ഹൃദയം എന്തെന്നില്ലാതെ തുടിക്കാൻ തുടങ്ങി. പക്ഷേ ഒന്നും വെളിയിൽ കാണിക്കാതെ അവളോടധികം മിണ്ടാതെ അവനിരുന്നു. മാധവ് കട്ടിൽ കിടക്കുകയായിരുന്നു. ദീപു അതിനോടടുത്ത കസേരയിൽ ഇരിക്കുന്നു. അതെ അതെ, ഞാൻ തന്നെ. അല്ല, രോഗി എങ്ങനെയുണ്ട്? മാധവിൻ്റെ അരികിലേക്ക് വന്ന് അവനെ പരിശോധിച്ചു. ഹാർട്ട് ബീറ്റ് എടുത്ത ശേഷം കണ്ണുകൾ തുറന്ന് രക്തമായി നോക്കി. ക്ഷീണം വല്ലതും ഉണ്ടോ? ഐ വീടണോ? അവൾ സംശയത്തോടെ ചോദിച്ചു. അവൻ നിഷേധാത്മകമായി തലയാട്ടി. അല്ല, ഇയാളുടെ ഫ്രണ്ട് കിങ് ജോങ് യുവിൻ്റെ ആരെങ്കിലും ആണോ? വൈഷ്ണവി സംശയത്തോടെ ദീപുവിനോട് ചോദിച്ചു. അടിപൊളി, ആദ്യം അയാളാരെന്ന് പറ, എന്നിട്ട് ചോദിച്ചാൽ ഉത്തരം തരാം. ദീപു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യേ, വേൾഡ് നോളജ് ഇല്ലാത്ത ബ്ലഡി ഗ്രാമവാസീസ്. അങ്ങേര് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റാണ്. വളരെ അപൂർവമായി മാത്രമേ ചിരിക്കാറുള്ളൂ. ഏത് സമയം ഇയാളുടെ കൂട്ടുകാരി ഇരിക്കുന്ന പോലെ മുഖവും വീർപ്പിച്ചിരിക്കും. വൈഷ്ണവി മാധവിനെ കളിയാക്കി. അവൻ്റെ കാലൊടിഞ്ഞ ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പോൾ ഡോക്ടർ നിലത്തൊന്ന് വടിച്ചെടുക്കായിരുന്നു. ദീപു പറയുന്നത് കേട്ട് വൈഷ്ണവി അവൻ്റെ അടുക്കിലേക്ക് നീങ്ങി. ടെററാണ്? മാധവ് കേൾക്കാതെ ദീപുവിൻ്റെ ചെവിയിലായി ചോദിച്ചു. ആണോന്നോ, ദേഷ്യം വന്നാൽ പിന്നെ പ്രാന്തരാ, കണ്ണ് കാണില്ല. ദീപുവും അവളോട് പതിയെ പറഞ്ഞു. മറുപടി കേട്ട് ഒരു വിളറിയ ചിരിയോടെ വൈഷ്ണവി വെളിയിലേക്ക് നടക്കാനായി തുടങ്ങി. വൈഷ്ണവി, ഒരു 5 മിനിറ്റ് ഇവിടെ ഒന്നിരിക്കാമോ? ഞാൻ പോയി ടാബ് വാങ്ങിയിട്ട് വരാം. ദീപു അതും പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോയി. ദൈവമേ, ഈ കടുവയെ എന്നെ ഏൽപ്പിച്ചിട്ട് അവൻ നൈസായിട്ട് ഒഴിവായല്ലോ. ആ കടുവയെങ്കിൽ കടുവ, ചുമ്മാ ഒന്ന് മുട്ടി നോക്കാം. വൈഷ്ണവി രണ്ടും കൽപ്പിച്ച് ദീപു ഇരുന്ന കസേരയിലേക്ക് ഇരുന്ന് മാധവിനെ നോക്കി. ഹലോ ഹലോ, കണ്ണടച്ച് കിടക്കുന്ന അവനെ അവൾ വിളിച്ചു. എന്താ? പതുങ്ങിയ ശബ്ദത്തിൽ എന്നാൽ വളരെയധികം ഗൗരവത്തോടെ അവൻ ചോദിച്ചു. അല്ല, മാധവിനെ എന്തെങ്കിലും ഓർക്കാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓഫീസിൽ കൂടെ വർക്ക് ചെയ്തിരുന്ന ഏതെങ്കിലും സുന്ദരി പെമ്പിളരുടെ മുഖമോ പേരോ അങ്ങനെ എന്തെങ്കിലും? വൈഷ്ണവി വളരെ കാര്യമായി പറഞ്ഞു. എനിക്കാരെയും ഓർമ്മയില്ല. പിന്നെ സുന്ദരി പെണ്ണുകൾ ഓർത്തിരിക്കാൻ ഞാനൊരു കോഴിയല്ല, ദേഷ്യത്തോടെ അവൻ പറഞ്ഞു. വെരി ഗുഡ്, അങ്ങനെ തന്നെ വേണം. എനിക്ക് കോഴികളായിട്ടുള്ള ആണുകൾ കാണുന്ന ദേഷ്യമാണ്. നമ്മളെന്തിനാ ചുമ്മാ വായി നോക്കുന്നു? ചമ്മൽ അതിവിദഗ്ധമായി മറച്ചു പിടിച്ചുകൊണ്ട് വൈഷ്ണവി പറഞ്ഞു. അവളുടെ മറുപടി കേട്ട് അവന് ചിരി വന്നെങ്കിലും ചിരിക്കാതെ ഗൗരവ അഭിനയിച്ചിരുന്നു. മാധവിൻ്റെ മുടി എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നൈസ് ഹെയർ സ്റ്റൈൽ. താങ്ക്സ്. ഈശ്വര, എന്തൊരു മൊരടന! ഇത്രയും സുന്ദരി ഒരു കൊച്ചു അടുത്തിരുന്നിട്ട് ഒന്ന് മിണ്ടുന്ന പോലും ഇല്ല. ഇവിടെ ഇരിക്കുന്നതിലും ഭേദം വല്ല അവാർഡ് സിനിമയും കാണുന്നതാണ്, അവൾ മനസ്സിൽ പറഞ്ഞു. പിന്നെയും എന്തെങ്കിലും സംസാരിക്കാമെന്ന് കരുതി മാധവിനെ നോക്കിയപ്പോൾ അവൻ തൻ്റെ കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. കുറച്ചുനേരം അവിടെ കിടന്നിരുന്ന മാഗസീനുകളൊക്കെ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ടിരുന്നവൾ. മാധവ് ഉറങ്ങിയാർന്ന വ്യാജേന പകുതി അടഞ്ഞ കൺപോളകളിലൂടെ അവളെ നോക്കിക്കൊണ്ട് കിടന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ റൂമിന് വെളിയിലൂടെ ആരോ പോകുന്നതായി അവൾ കണ്ടു. ഈശ്വര, ഒരു ചിക്കലേ പോകുന്നു. എൻ്റെ കണ്ണാ, വല്ല കോതമ്പായിരിക്കണേ അത്. അവൾ വേഗത്തിൽ ഡോറിൻ്റെ അരികിലേക്ക് പോയി. അവിടെ നിന്ന് അവൾ എത്തിക്കുത്തി നോക്കുന്ന മാധവ് കണ്ടു. പോയ ചെറുക്കിൻ്റെ മുഖം കാണാൻ പറ്റാത്ത നിരാശയോടെ വൈഷ്ണവ് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണു തുറന്നിരിക്കുന്ന മാധവിനെയാണ് കണ്ടത്. ഒരു വിളറിയ ചിരിയോടെ അവളവനെ നോക്കി. എന്ത്, ആ പോയ ആളെ കണ്ടില്ലേ? മാധവ് ദേഷ്യത്തോടെ ചോദിച്ചു. അല്ല, എനിക്കറിയാവുന്ന ആളെ പോലെ തോന്നി. അതാ, ഈ വളിച്ച മുഖം കാണുമ്പോഴേ അറിയാം, നല്ല ഒന്നാന്തരം വായി നോക്കിയാണല്ലേ. ഏയ്, അങ്ങനെയൊന്നുമില്ല, ചെറിയ രീതിയിലൊക്കെ വായി നോക്കും. പിന്നെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടിയാണല്ലോ ദൈവം കണ്ണു തന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ നമ്മളത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തില്ലെങ്കിൽ ദൈവം പരിഭവം പറഞ്ഞാലോ. വായി നോക്കുന്നതിന് ഇത്രയും വലിയ എക്സ്പ്ലനേഷൻ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഇയാളുടെ ബോയ്ഫ്രണ്ടിന് പ്രോബ്ലം ഒന്നുമില്ലേ? സംശയത്തോടെ മാധവ് ചോദിച്ചു. തീർച്ചയായും ബോയ്ഫ്രണ്ടിന് പ്രശ്നമുണ്ടാവും, പക്ഷേ എനിക്ക് ബോയ്ഫ്രണ്ട് ഇല്ലല്ലോ. അവളുടെ മറുപടി കേട്ട് മാധവിൻ്റെ മുഖം വിടർന്നു. അതെന്താ ബോയ്ഫ്രണ്ട് ഇല്ലാത്തത്? പിന്നെ എനിക്കിങ്ങനെ വായി നോക്കി നടക്കാൻ പറ്റൂ? എൻ്റെ സ്വാതന്ത്ര്യമെല്ലാം പോവില്ലേ? പിന്നെ അതുമല്ല, ഒരു കണക്ഷൻ തോന്നുന്ന ആരെയും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ ദർശനത്തിലൂടെ സായൂജി അടഞ്ഞു പോകുന്നു. കണക്ഷനോ? അവൻ സംശയത്തോട് ചോദിച്ചു. ആ, നമുക്ക് ഈ കാണുമ്പോൾ തന്നെ ഒരു സ്പാർക്ക് തോന്നില്ലേ? അത്. അപ്പോഴേക്കും ദീപു അവിടേക്ക് വന്നു. അടുത്ത ദിവസം രാവിലെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ടാണ് വൈഷ്ണവിയും ചിഞ്ചുവും ഹോസ്പിറ്റലിലേക്ക് പോയത്. എങ്ങനെയെന്ന് പോളെ, മിഷൻ സുകുമാർ സക്സസ് ആയോ? നടക്കുന്നതിനിടയിൽ ചിഞ്ചു ചോദിച്ചു.
ആ ആയി വരുന്നു, നല്ലപോലെ സോപ്പിട്ട് വെച്ചേക്കുക. ദീപു ഈയിടക്ക് പറഞ്ഞു വൈഷ്ണവി നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അതിനുശേഷം മുരട്ടുകളക്ക് ഒരലിവൊക്കെ ഉണ്ട്. ഡി പോത്തെ, അവൻ ദീപു ആണോ? മാധവല്ലേ പറയേണ്ടത്? ആ അടിപൊളി. അങ്ങനെ ഡോക്ടറിനേക്കാൾ മുരടനാ, എപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കും. ഇതുവരെ ചിരിച്ചു പോലും ഞാൻ കണ്ടിട്ടില്ല. ആ അത് നീ ഇത്തിരി മയത്തിൽ പെരുമാറിയാ മതി. അല്ല, മറ്റേ ആ രാഹുലിന്റെ ശല്യം എല്ലാം ഉണ്ടായ പിന്നെ തെണ്ടി. ആ കാലമാണ്ട് പേര് ഓർപ്പിക്കാതെ രണ്ട് ദിവസമായിട്ട് ശല്യമൊന്നുമില്ല. വൈഷ്ണവി ചിഞ്ചുവിനോട് യാത്ര പറഞ്ഞ് ഡോക്ടറിന്റെ റൂമിലേക്ക് പോയി. റൗണ്ട്സിന് ശേഷം പതിവ് പോലെ അവൾ മാധവിന്റെ റൂമിലേക്ക് പോയി. ദീപു അവിടെ ഇല്ലായിരുന്നു. വൈഷ്ണവിയെ കണ്ടതും തന്റെ കണ്ണിമ വെട്ടാതെ അവൻ നോക്കി നിന്നു. ഇന്ന് കുളിച്ചോ? പെട്ടെന്നുള്ള അവൻ ചോദ്യം കേട്ട് അവളൊന്ന് പകച്ചു. അല്ല, എങ്ങനെ മനസ്സിലായി? കോട്ടും സ്റ്റെസ്കോപ്പും കസേരയിലേക്ക് ഇട്ടുകൊണ്ട് ചോദിച്ചു. അല്ല, ഇന്ന് കാണാൻ ഒരു ഐശ്വര്യമുണ്ട്, അതാ ചോദിച്ച്. ആക്കല്ലേ കേട്ടോ, എന്നെ കാണാൻ ഇന്നും നല്ല ഐശ്വര്യ. പിന്നെ ഇന്ന് അമ്പലത്തിൽ പോയി, അതാ കുറച്ച് സ്പെഷ്യലായി തോന്നുന്നു, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. എന്നിട്ട് പ്രസാദം കൊണ്ടുവന്നില്ലേ? അവൻ അവളുടെ കൈകളിലേക്ക് നോക്കി. ഷോ, ഞാൻ മറന്നുപോയി. അതുമല്ല, ഹോസ്പിറ്റലിൽ ആരെങ്കിലും പ്രസാദം കൊണ്ടുവരുമോ? അവൾ സംശയത്തോടെ പറഞ്ഞു. എന്നാൽ എന്നെ ഒന്ന് പിടിച്ച്, എനിക്ക് വാഷ്റൂമിൽ പോകണം. അവൻ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ തയ്യാറെടുത്തുകൊണ്ട് പറഞ്ഞു. ഞാനോ? ദീപു എന്തിയെ? അവൻ വെളിയിലേക്ക് പോയി. ഇങ്ങോട്ട് വാ പെണ്ണെ. എനിക്കങ്ങ് വയ്യ, ഞാൻ നേഴ്സിനെ പറഞ്ഞുവിടാം. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വാടി, അല്ലെങ്കിൽ വേണ്ട, ഞാൻ സുകുമാർ ഡോക്ടറിനോട് പറയാം. അവൻ അധികാരത്തോട് വിളിച്ചു. വേണ്ട, ഞാൻ വരാം. അവൾ മനസ്സിൽ അവനെ ചീത്ത വിളിച്ചുകൊണ്ട് അടുത്തേക്ക് നിന്നു. അവൻ്റെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മാധവ് ഒരു സപ്പോർട്ടിനായി അവളുടെ ഇടുപ്പിൽ പിടിച്ചു. വൈഷ്ണവിയുടെ നെഞ്ചിരിപ്പ് ഉയർന്നെങ്കിലും അവളൊന്നും പ്രകടിപ്പിക്കാതെ പിടിച്ചു നിന്നു. പ്ലാസ്റ്റർ ഇട്ട കാല് താഴെ കുത്താതെ മാധവ് നിന്നു. വൈഷ്ണവിയെ തന്നിലേക്ക് അവൻ അടുപ്പിച്ചു. അവളുടെ മുഖത്തേക്ക് നോക്കി. എന്ത് ചെയ്യണമെന്നറിയാതെ അവളും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിലേക്ക് നോക്കി നിൽക്കെ അവളുടെ ശരീരത്തിലേക്ക് ഒരു മിന്നൽ പാഞ്ഞതുപോലെ തോന്നി. മാധവ് അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. അവളുടെ മൂക്കിൽ അവൻ്റെ മൂക്കുമുട്ടി. വൈഷ്ണവിയുടെ കണ്ണുകളടഞ്ഞു. അവളുടെ നെറ്റിയിലെ സിന്ദൂരം അവൻ്റെ നെറ്റിയിലേക്ക് പടർന്നു. എനിക്ക് ഇങ്ങനെ പ്രസാദം തൊടാനാണ് ഇഷ്ടം, അവളുടെ ചെവിയിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു. പെട്ടെന്ന് അവൾ കണ്ണുകൾ തുറന്നു. അവൻ്റെ ചിരിക്കുന്ന മുഖത്തേക്കും കണ്ണുകളിലേക്കും അവൾ നോക്കി. അവൻ്റെ നെറ്റിയിലെ സിന്ദൂരം കണ്ടതും അത്യധികം സന്തോഷം തോന്നി. ഡോ, എൻ്റെ സ്വഭാവം അറിയാലോ, ഞാൻ കൈവിട്ടാലേ ഇപ്പോൾ ഉരുണ്ടടിച്ച് താഴേക്കെടുക്കും കേട്ടോ. ഉള്ളിലെ വികാരങ്ങൾ അടക്കി ദേഷ്യത്തോട് അവൾ പറഞ്ഞു. ചെറുപുഞ്ചിരിയോടവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിലാണ് അവൻ്റെ ലോകമെന്ന് തോന്നി. കുസൃതിയോട് അവളുടെ മൂക്കിൻ തുമ്പിൽ പതിയവൻ കടിച്ചു. ഇനിയും ദേഷ്യപ്പെട്ടാലേ ഈ മൂക്കിൻ തുമ്പ് ഞാൻ കടിച്ചെടുക്കും കേട്ടോ വീണു, പതിയവൻ പറഞ്ഞു. ഒരു നിമിഷം എന്താണ് സംഭവിച്ചെന്നറിയാതെ അവൾ പകച്ചിരുന്നു. ജനലിൻ്റെ മറവിൽ നിന്ന് ഇതൊക്കെ കണ്ടാൾ ദേഷ്യത്തോടെ തന്നെ മുഷ്ടിയുരുട്ടി ഭിത്തിയിലേക്ക് ഇടിച്ചു. എന്താടി ഉണ്ടകണി നോക്കി പേടിപ്പിക്കുന്നു? മാധവ് കുസൃതിയോടെ ചോദിച്ചു. കണ്ണുണ്ടായിട്ട് മര്യാദക്ക് നടക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ താഴെയിടും. വൈഷ്ണവിയും വിട്ടുകൊടുത്തില്ല. എങ്ങോട്ട് നടക്കാൻ? സംശയത്തോടെ ചോദിച്ചു. എന്തേ, വാഷ്റൂമിൽ പോകണ്ടേ? അമ്പടി മിടിക്ക്, നിന്റെ മനസ്സിലിരിപ്പ് കൊള്ളാലോ. അവിവാഹിതനും സുന്ദരനും സുമുഖനായ ചെറുപ്പക്കാരൻ്റെ കൂടെ വാഷ്റൂമിൽ കയറണം. മാധവിൻ്റെ മറുപടി കേട്ട് വൈഷ്ണവി ദേഷ്യത്തോടെ അവനെ തിരിച്ച് കട്ടിൽ കൊണ്ടിരുത്തി. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വന്ന എന്നെ വേണം പറയാൻ, ഒരു സുന്ദരനും സുമുഖനും വന്നിരിക്കുന്നു, കണ്ടേച്ചാലും മതി. പെണ്ണുങ്ങളുടെ കൂട്ടുള്ള മുടിയും മലർന്ന ചുണ്ടും ചത്ത മീനിൻ്റെ കൂട്ടുള്ള കണ്ണും എൻ്റെ അടുത്ത് കളിക്കാൻ വരുത് കേട്ടോ. പൊന്നുപോനി വാഷ്റൂമിൽ പോകണ്ട, ദീപു വരുന്നവരെ കടിച്ചു പിടിച്ചിരുന്നോ കേട്ടോ. അവൾ തിരിഞ്ഞ് കസേരയിൽ കിടന്നിരുന്ന അവളുടെ കോട്ടുമെടുത്ത് കയ്യിലിട്ടുകൊണ്ട് വാതിലേക്ക് നടന്നു. ഡീ ദുഷ്ടേ, എന്നൊന്ന് കൊണ്ടുപോടി, അല്ലെങ്കിൽ ഞാൻ ഈ ബെഡിൽ തന്നെ സാധിക്കും കേട്ടോ, അവൻ വിളിച്ചു പറഞ്ഞു. സത്യം? എന്നാ ഞാനൊന്ന് കാണട്ടെ. അവൾ തിരിഞ്ഞ് കയ്യും കെട്ടിന്നു. പോടി വൃത്തിയട്ടോളെ. മാധവ് അടുത്ത് കിടന്നിരുന്ന പില്ലോ എടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു. വൈഷ്ണവി അത് ക്യാച്ച് ചെയ്തുകൊണ്ട് അതിലൊരു ഉമ്മ വെച്ചു. എന്നിട്ട് തിരിച്ച് അവന് നേരെ എറിഞ്ഞു. മാധവ് അത് ക്യാച്ച് ചെയ്ത് തൻ്റെ മാറോട് അണച്ചു. എന്നിട്ട് അവളുടെ ലിപ്സ്റ്റിക് പറ്റിയ ഭാഗത്തായി അവൻ്റെ ചുണ്ടുകൾ അമർത്തി. എന്തോ, അവരുടെ രണ്ടുപേരുടെ മുഖത്ത് നാണത്താൽ ഒരു ചിരി വന്നു. വൃത്തികെട്ടവൻ, വൈഷ്ണവി അവനെ വിളിച്ചു. നീ പോടി കോഴി, എൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഒന്ന് എടുത്തോട്ടെ, ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ തരാം. അവൻ്റെ മറുപടി കേട്ട് കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് അവൾ വെളിയിലേക്ക് പോയി. പെട്ടെന്ന് വാ പെണ്ണെ, നീ അരികിലുള്ളപ്പോൾ എൻ്റെ വിഷമങ്ങളും വേദനയൊക്കെ ഞാൻ മറക്കും. അവൻ അവൾ പോയ വഴിയിലേക്ക് കണ്ണുനട്ടിയിരുന്നു. വൈഷ്ണവിയുടെ മുഖത്ത് ഇതുവരെ കാണാത്തൊരു ചിരി വിടർന്നിരുന്നു, പ്രണയത്തിൻ്റെ പുഞ്ചിരി. കഴിഞ്ഞുപോയ നിമിഷങ്ങൾ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു. പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ അവളുടെ കയ്യിൽ പിടിച്ചു. വെളുത്ത മുഖം, നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന മുടി, ജിമ്മിൽ പോയി കഷ്ടപ്പെടുന്നുണ്ടെന്ന് വിളിച്ചു പറയുന്ന ശരീരം. രാഹുൽ! അവളുടെ വായിൽ നിന്ന് അവൻ്റെ പേര് വീണു. ഓ,
അപ്പൊ നമ്മൾ മറന്നിട്ടില്ല അല്ലേ? അവൻ പരിഹാസത്തോടെ പറഞ്ഞു. വൈഷ്ണവി ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടിമാറ്റി. രാഹുൽ, ഇതൊരു ഹോസ്പിറ്റലാണ്, വെറുതെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത്. അപ്പൊ നിനക്ക് ബോധമുണ്ട് ഹോസ്പിറ്റലാണെന്ന് അല്ലേ? എന്നിട്ടാണോടി അകത്തെടുക്കുന്നതിൻ്റെ കൂടെ അഴിഞ്ഞാടിയത്? അവൻ അരിശത്തോടെ ചോദിച്ചു. രാഹുൽ, മൈൻഡ് യുവർ ലാംഗ്വേജ്. ഇതേപോലെ വർത്താൻ നീ നിന്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. എന്നോട് പറയുന്നത് പുന്നാര മോളെ, ആരോട് എന്തൊക്കെ എപ്പോ പറയണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കേട്ടോടി, നീ എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട. നീ ഈ കോളേജിൽ ജോയിൻ ചെയ്ത് മുതൽ പുറകെ നടക്കാൻ തുടങ്ങിയ ഞാൻ ആ എന്നെ ഇന്നലെ വന്ന ഒരുത്ത ഓവർടേക്ക് ചെയ്ത് കയറിയ. എന്റെ സ്വഭാവം അറിയാലോ, വച്ചേക്കില്ല രണ്ടിനെയും ഞാൻ. ഷർട്ടിന്റെ കൈ മുകളിലേക്ക് കയറ്റി വെച്ച് ദേഷ്യം നിറഞ്ഞ കണ്ണുകളോട് അവൻ തിരിഞ്ഞടന്നു. അപ്പോഴാണ് എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന ചിഞ്ചുവിനെ അവൻ കാണുന്നത്. അവൻ അവളുടെ നേരെ നടന്നു. സമയം കിട്ടുമ്പോൾ കൂട്ടുകാരി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേട്ടോ. തിരിഞ്ഞ് വൈഷ്ണവിയെ നോക്കിയതിനു ശേഷം അവൻ സ്റ്റെപ്പുകളിറങ്ങി താഴേക്ക് പോയി. ഈ കാലമാണ് എപ്പോ വന്നടി? ചിഞ്ചു വൈഷ്ണവിയുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു. അറിയില്ലടി, ഞാൻ ഇപ്പോഴാണ് കണ്ടത്, വൈഷ്ണവി താല്പര്യമില്ലാത്ത രീതിയിൽ പറഞ്ഞു. തലനിവർത്തി ചിഞ്ചുവിനെ നോക്കിയപ്പോഴാണ് ഭിത്തിയുടെ മറവിൽ അവളെ നോക്കി നിൽക്കുന്ന രാഹുലിനെ അവൾ കാണുന്നത്. അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഒരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് അവൻ താഴേക്ക് പോയി. ഇവൻ ബാംഗ്ലൂർ പി ജി ചെയ്യാൻ പോയപ്പോൾ ഒരു ആശ്വാസമായതാ, ഇപ്പം ഇവിടുന്ന് കെട്ടിയെടുത്താവോ? ചിഞ്ചു വൈഷ്ണവി ആദിയോട് നോക്കി. ആ എന്തേലും ആവട്ടെ, അവനോട് പോവാൻ പറ. ശാന്ത് വന്നിട്ടൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അവൻ്റെ പേര് കേട്ടതും ചിഞ്ചുവിൻ്റെ മുഖം തിളങ്ങി. പറഞ്ഞോ, എന്ന് വരുമെന്ന് അവൾ ആകാംക്ഷയോട് ചോദിച്ചു. എൻ്റെ പൊന്നോ, എന്നോടൊന്നും പറഞ്ഞില്ലേ, ഞാൻ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണേ. വൈഷ്ണവി ഇരു കൈകളും കൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു. ആഹാ, അമ്പലത്തിലെ പ്രതിഷ്ഠയ്ക്ക് ഇങ്ങോട്ട് മാറ്റിയോ? വൈഷ്ണവിയെയും ചിഞ്ചുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് ദീപു ചോദിച്ചു. അല്ല, ആരിത്, എവിടെയായിരുന്നു ഇത്രയും നേരം? വൈഷ്ണവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കുറച്ച് അർജന്റ് മാറ്റേഴ്സ് ഉണ്ടായിരുന്നു. എന്നാ ശരി, നിങ്ങൾ സംസാരിക്കുക, ഞാനങ്ങോട്ട് ചെല്ലട്ടെ. ചിഞ്ചു ആരോട് യാത്ര പറഞ്ഞുകൊണ്ട് പോയി. വൈഷ്ണവിയുടെ കൂട്ടുകാരിയാണല്ലേ, കൊള്ളാലോ. ദീപു ചിഞ്ചുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. മോനെ, പൂവൻകോഴി, ഓരോ കോതമ്പാണിലും ആ തിന്നേണ്ട കോഴിയുടെ പേര് എഴുതിയിട്ടുണ്ടെന്നാണ് ചൊല്ല്. നിർഭാഗ്യവശാൽ ആ കോതമ്പിൽ എഴുതിയിരിക്കുന്ന പേര് എൻ്റെ സ്വന്തം ചേട്ടൻ്റെയാണ്. അതുകൊണ്ട് അങ്ങോട്ട് കൂടുതൽ ചെകഞ്ഞ് പോവേണ്ട കേട്ടോ. ആ പരുന്ന് നിന്നെ റാഞ്ചെടുത്തുകൊണ്ട് പോകും. വൈഷ്ണവിയുടെ മറുപടി കേട്ട് ദീപുവിൻ്റെ മുഖത്ത് വിളറിയൊരു ചിരി വിടർന്നു. ഓഹോ, ഓൾറെഡി ബുക്ക്ഡ് ആണല്ലേ. അല്ലെങ്കിൽ ഞാൻ നോക്കുന്ന എല്ലാ പെണ്ണുകളും ഒന്നിൽ കമ്മിറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞതായിരിക്കും. എൻ്റെ വിധി. കമ്മിറ്റഡും അല്ല, മാരീഡും അല്ല, നല്ല സൂപ്പർ ഒരു പെൺകൊച്ചുണ്ട്. ആരാ? ദീപു ആകാംക്ഷയോടെ ചോദിച്ചു. വേറെ ആരാ, ഈ ഞാൻ തന്നെ. വൈഷ്ണവി പൊട്ടിച്ചിരിച്ചു. അമ്മേ തായേ, എന്നെ വിട്ടുപിടി. എൻ്റെ വീടൊരു കോഴിക്കൂടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജസ്റ്റ് ജോക്കിംഗ് ബ്രോ, പെട്ടെന്ന് ചെല്ല്, ഇയാളുടെ ആത്മാർത്ഥ സുഹൃത്ത് അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരി. ദീപു മാധവിൻ്റെ റൂമിലേക്ക് പോയി. നീ എവിടെയായിരുന്നടാ? മാധവ് ദേഷ്യത്തോട് ചോദിച്ചു. ഡാ പൊട്ട, കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, ഞാൻ പറയാം. അവൻ കസേരയിലേക്ക് ഇരുന്നു. ഇരിക്കണ്ട ഇരിക്കണ്ട, എന്നെ ആദ്യം വാഷ്റൂമിലേക്ക് കൊണ്ടോ, എന്നിട്ട് നീ കഥ പറഞ്ഞാൽ മതി. മാധവ് പറഞ്ഞു കേട്ട് ദീപ് ചിരിച്ചു. വാഷ്റൂമിൽ നിന്ന് തിരിച്ച് അവനെ കട്ടിൽ കൊണ്ട് കിടത്തി. ആ ഇനി പറ. മാധവ് ദീപുവിനെ നോക്കി. ഡാ, ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചിരുന്നു, പുള്ളിക്ക് ഭയങ്കര പ്രതീക്ഷയാണ്. കൂടി വന്ന ഒരു 3 മാസം, അതിനുള്ളിൽ നീ പഴയപടിയാവുന്ന പറയുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിനക്ക് സ്ട്രെസ് ഉണ്ടാകാൻ പാടില്ലെന്നുള്ളതാണ്. സോ ഞാൻ അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ വിളിച്ചു. ആൻറ്റിയുടെ അങ്കിളിനോടും 6 മാസത്തേക്ക് ഒരു പ്രൊജക്റ്റ് സംബന്ധമായി നീ ഒരു റിമോട്ട് ഏരിയയിലാണ്, സോ വിളിക്കാനും വരാനൊന്നും സാധിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീപു പറയുന്ന കേട്ട് മാധവിൻ്റെ കണ്ണു നിറഞ്ഞു. ഡാ ഡോണ്ട് ബി അപ്സെറ്റ്, ദൈവാനുഗ്രഹം കൊണ്ട് ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ. കാലിൽ പ്ലാസ്റ്റർ കൂടി എടുത്താൽ നീ പഴയ മാധവ് തന്നെയല്ലേ. ദീപു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മാധവിൻ്റെ അടുക്കിലേക്ക് പോയി. ഏയ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഒന്നോർത്ത അവർക്കൊന്നും അറിയാതെ തന്നെയാണ് നല്ലത്. അച്ഛനും അമ്മക്കും മുത്തശ്ശിക്കും ഇതൊന്നും സഹിക്കാൻ പറ്റില്ലടാ. മാധു, നീ ആ ടോപ്പിക്ക് വിട്ടുപിടി, നിനക്ക് ഞാനില്ല കൂടെ. ദീപു അവനെ കെട്ടിപ്പിടിച്ചു. അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഡാ എന്നാ, നിന്റെ പഴയ ഫോൺ തിരിച്ചിട്ടില്ല, അതുകൊണ്ട് പുതിയൊരെണ്ണങ്ങ് വാങ്ങി. ദീപു അവൻ്റെ ബാഗിൽ നിന്നും പുതിയ ഫോൺ അവൻ്റെ കൈ കൊടുത്തു. താങ്ക്സ് ഡാ, മാധു പറഞ്ഞു. താങ്ക്സോ എന്തിന്? ഇതൊക്കെ നിന്റെ വയസ്സ് തന്നെയാ മോനെ. ആക്സിഡൻറ്റ് മുമ്പ് പെട്രോൾ അടിക്കാനായി നിന്റെ കയ്യിൽ നിന്ന് ഡെബിറ്റ് കാർഡ് ഞാൻ വാങ്ങിയത് ഭാഗ്യം. അല്ലെങ്കിൽ ഫോണിൻ്റെയും വാലറ്റിൻ്റെയും കൂടെ ഇതും ആവിയായി പോയേനെ. ദീപു പറഞ്ഞു. നീ എൻ്റെ കയ്യിൽ നിന്ന് എപ്പോൾ വാങ്ങി കാർഡ്? മാധവിന് തൻ്റെ തലപ്പ് ഇരിക്കുന്ന പോലെ തോന്നി. അവൻ തൻ്റെ ഇരു കൈകൾ തലയിലേക്ക് അമർത്തിപ്പിടിച്ചു. അമ്മേ, അവൻ അലറിക്കരഞ്ഞു. ദീപു എപ്രാളത്തോടെ നേഴ്സിനെയും ഡോക്ടറേയും വിളിക്കാനായി പോയി. സുകുമാർ ഡോക്ടർ ഉടനടി വന്ന് അവനെ പരിശോധിച്ച ശേഷം പെയിൻ കില്ലർ ഇഞ്ചെക്ട് ചെയ്യാനായി നേഴ്സിന് ഇൻസ്ട്രക്ഷൻ നൽകി. ഡോക്ടർ, എന്താണ് പെട്ടെന്ന് സംഭവിച്ച്? ഒരു കുഴപ്പമില്ലായിരുന്നു അവന്. ദീപു സങ്കടത്തോടെ പറഞ്ഞു. ദീപു, മാധവിന് പുറമേ നോക്കുമ്പോൾ യാതൊരു പ്രശ്നവുമില്ല, ബട്ട് ഇന്റേണലി അവനൊരുപാട് പ്രശ്നങ്ങളുണ്ട്.
കഴിഞ്ഞതെന്തെങ്കിലും ഓർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ ബ്രെയിനിലേക്ക് പ്രഷർ കയറും. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ തലവേദന. സോ കഴിവതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഡോക്ടർ ദീപുവിനെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒ പിയിലായിരുന്നതിനാൽ വൈകിട്ടാണ് വൈഷ്ണവി സുകുമാർ ഡോക്ടർ പറഞ്ഞ് മാധവിൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. അവൾ ഉടനെ തന്നെ അവൻ്റെ റൂമിലേക്ക് പോയി. ഡോർ അടച്ച് ചെന്നപ്പോൾ മാധവ് നല്ല ഉറക്കായിരുന്നു. ദീപുവും റൂമിലില്ല. അവൾ അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. നെറ്റിയിലെ ബാൻഡേജിലേക്കും അവൻ്റെ കാലിലേക്കും അവൾ മാറി മാറി നോക്കി. എന്തോ അവളുടെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി അവൾ പതിയെ കൈകൊണ്ട് മാറ്റി കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. ഉറങ്ങുന്ന അവനെ ശല്യപ്പെടുത്തേണ്ടെന്ന് കരുതി അവൾ തിരിഞ്ഞിറന്നു. പെട്ടെന്ന് മാധവ് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാത്തതിനാൽ അവൾ ആ ബെഡിലേക്ക് വീണു. എന്ത് പരിപാടിയാണോ കാണിച്ച്? അവൾ അവനോട് ദേഷ്യപ്പെട്ടു. പക്ഷെ അവനതൊന്നും കാര്യമാക്കാതെ അവളുടെ മടിയിലേക്ക് തലചായ്ച്ചു. ഒരു നിമിഷം വൈഷ്ണവി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചിരുന്നു. മാറിടൂ, അവളവനെ തട്ടിമാറ്റാൻ നോക്കി. അടങ്ങിയിരിക്കു പെണ്ണേ. അവൻ തൻ്റെ കൈകളാൽ അവളെ ചുറ്റിപ്പിടിച്ചു. വൈഷ്ണവി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ ഇരുന്നു. വീണു, നിന്റെ മടിയിൽ കിടക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മടിയിൽ കിടക്കുന്ന അതേ ഫീലാണ്. അവളുടെ കൈകളെടുത്ത് അവൻ്റെ തലയിൽ വെച്ചുകൊണ്ട് മാധവ് പറഞ്ഞു. വൈഷ്ണവിയുടെ വിരലുകൾ അവൾ പോലും അറിയാതെ അവൻ്റെ മുടിയിലകളിലൂടെ ചലിക്കാൻ തുടങ്ങി. തലവേദന കുറവുണ്ടോ? അവൾ ആർദ്രമായി ചോദിച്ചു. ഇപ്പോൾ കുറവുണ്ട്. മടിയിൽ കിടന്നുകൊണ്ട് അവളെ നോക്കി അവൻ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് അവൻ ഫോൺ കയ്യിലെടുത്തു. എന്നിട്ട് അവരുടെ രണ്ടുപേരുടെയും സെൽഫി എടുക്കാൻ തുടങ്ങി. ഇതെന്തായി കാണിക്കുന്നത്? വൈഷ്ണവി ദേഷ്യപ്പെട്ടു. നീ അടുത്തില്ലാത്തപ്പോൾ കാണാൻ വേണ്ടിയാ. അവൻ്റെ വാക്കുകൾ കേട്ട് അവളിൽ നാണം വന്നെങ്കിലും അത് മറച്ചു പിടിച്ചുകൊണ്ട് അവൻ്റെ ചെവിയിൽ അവൾ കടിച്ചു. എന്നിട്ട് അവിടുന്ന് ഓടി. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടി കാന്താരി. അവൻ ചെവിയിൽ തലോടിക്കൊണ്ട് അവളെ നോക്കി പറഞ്ഞു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.